പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ, കേന്ദ്രമന്ത്രിമാർ, എൻ ഡി എ ഘടകകക്ഷി നേതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പത്രിക നൽകിയത്. രാജ്യത്ത് ബി ജെ പി തരംഗമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാവിലെ ബൂത്തുതല പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് തുടക്കം, പിന്നെ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം, ശേഷം എൻ ഡി എ നേതാക്കളുമായി ചർച്ച. യോഗത്തിൽ പങ്കെടുത്തത് കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സുഷമ സ്വരാജ്, നിതിൻ ഗഡ്കരി, ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, രാംവിലാസ് പാസ്വാൻ, പ്രകാശ് സിംഗ് ബാദൽ എന്നിവർക്ക് പുറമെ ബി ജെ പിയുടെ മറ്റ് മുഖ്യമന്ത്രിമാരും. പിന്നീട് നേതാക്കൾക്കൊപ്പം കളക്ട്രേറ്റിലേക്ക്. ഒപ്പമുണ്ടായിരുന്ന മുതിർന്ന നേതാക്കളുടെ എല്ലാം അനുഗ്രഹം വാങ്ങിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പത്രികാ സമർപ്പണം. രാജ്യത്ത് ബി ജെ പി തരംഗമാണ് അലയടിക്കുന്നതെന്ന് പ്രധാനമന്ത്രി. ഓർ ദേശ് മേ ലോഗ് ഖുദ് കഹ് രഹേ ഹൈ ഫിർ ഏക് ബാർ ഫിർ ഏക് ബാർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും വാരാണസിയിൽ നിന്നും വിജയിച്ച മോദി വാരാണസി മണ്ഡലം നിലനിർത്തുകയായിരുന്നു. ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ 300,000+ വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. 2014 മോദിക്കെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ അജയ് റായിയും എസ് പി ബി എസ് പി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ശാലിനി യാദവുമാണ് മുഖ്യ എതിരാളികൾ. പ്രിയങ്കയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ആലോചിച്ചുവെങ്കിലും പിന്നീട് പിന്മാറുകയായിരുന്നു. പ്രധാനമന്ത്രി പത്രിക നൽകിയതോടെ വാരണാസിയിലെ മത്സരചിത്രം വ്യക്തമായി. അടുത്ത മാസം 19 വാരണാസി വിധിയെഴുതും. ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പത്രികാ സമർപ്പണം എൻ ഡി എയുടെ ശക്തി പ്രകടനമായി മാറി. 2014 മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതിനെ എതിർത്ത് മുന്നണി വിട്ട നിതീഷ് കുമാർ പത്രികാ സമർപ്പണത്തിന് എത്തിയതും കൗതുകമായി. ഒരു സെക്യൂരിറ്റി ജീവനക്കാരനടക്കം 5 മോദിയെ പിന്താങ്ങിയത്. കഴിഞ്ഞ തവണ നരേന്ദ്രമോദി 300,000+ വോട്ടിന് ജയിച്ച വാരണാസിയിൽ വീണ്ടും പത്രിക സമർപ്പിക്കാനെത്തുമ്പോൾ എൻ ഡി എയിൽ പഴയതുപോലെ ഭിന്നതകളില്ല. ശിവസേനയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർത്തു. 2014 മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പേരിൽ മുന്നണി വിട്ടുപോയിരുന്ന നിതീഷ് കുമാർ പത്രികാ സമർപ്പണത്തിന് നേരിട്ടെത്തി. പഴയ ഘടകകക്ഷികളായ ശിരോമണി അകാലിദളിന് പുറമെ അടുത്തിടെ മുന്നണിയുടെ ഭാഗമായ എ ഡി എം കെയുടെ നേതാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കി എൻ ഡി എ ഒന്നാണെന്ന സന്ദേശം നൽകാനും ബി ജെ പിക്കായി. 5 മോദിയുടെ പത്രിക പിന്താങ്ങിയത്. ഇതിലൊരാൾ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മോദി ആവർത്തിക്കുന്നത് ഞാനും കാവൽക്കാരനാണെന്ന മുദ്രാവാക്യമാണ്. ഇത് കണക്കുകൂട്ടിയാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ കൊണ്ട് പത്രികയിൽ ഒപ്പുവെപ്പിച്ചത്. ഒരു വനിതാ കോളേജ് പ്രിൻസിപ്പൽ, ഒരു ദളിത് നേതാവ്, ബി ജെ പി പ്രവർത്തനായ സുഭാഷ് ഗുപ്ത തുടങ്ങിയവരും പിന്താങ്ങി. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കേരളത്തിലും ബംഗാളിലും പാർട്ടി പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ പ്രവർത്തകർ ജീവൻ പണയം വെച്ചാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്ന പ്രവർത്തകർ തിരികെ വരുമെന്ന് ഉറപ്പില്ലെന്നും നരേന്ദ്രമോദി വാരണാസിയിൽ പറഞ്ഞു. ബംഗാൾ മേ പാർട്ടി കാര്യകർത്താവ് ജബ് ഘർ സേ നിക്കൽത്തേ ഹൈ തബ് മാ കോ കഹ കേ നിക്കൽത്തേ ഹൈ ഔർ മേ സത്യ ഘടന ബതാതാ ഹൂ मां को कह के निकलते हैं कार्यकर्ता, खास करके बंगाल में और केरल में. वो कहते हैं मां भाजपा का काम करने के लिए जा रहा हूं, अगर शाम को जिंदा लौट के ना आया तो मां कल से मेरे छोटे भाई को भेज देना. 18 സീറ്റിൽ വിജയസാധ്യതയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ. വയനാടും മലപ്പുറവും ഒഴികെയുള്ള സീറ്റുകൾ ലഭിക്കുമെന്ന് വിലയിരുത്തി. വി വി അരുൺ ചേരുന്നു. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ വായിച്ചത്. അരുൺ, ഇത്ര ഒരു വലിയ അവകാശവാദം, അത് കൃത്യമായ കണക്കുകൾ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണോ? എന്തായിരുന്നു ഒരു വിലയിരുത്തൽ സെക്രട്ടേറിയറ്റിന്റെ? 18 സീറ്റുകളിലും വിജയസാധ്യത ഉണ്ടെന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. മലപ്പുറവും വയനാടും 2 സീറ്റുകൾ ഇടതുമുന്നണിക്ക് ലഭിക്കില്ല. ബാക്കി 18 സീറ്റുകളിലും വിജയസാധ്യത ഉണ്ടെന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. വടക്കൻ കേരളത്തിൽ വ്യാപകമായും തെക്കൻ കേരളത്തിലും ബി ജെ പി വോട്ട് കോൺഗ്രസിനും മറിച്ചിട്ടുണ്ട്. ഇതെല്ലാം മറികടന്ന് വിജയിച്ചു വരാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മണ്ഡലങ്ങളുടെ കാര്യം എടുത്താൽ കാസർഗോഡ് നേരിയ ഭൂരിപക്ഷത്തിൽ, 6,000-10,000 ഭൂരിപക്ഷം മാത്രമാണ് ഇപ്പോൾ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു വിജയം കാസർഗോഡ് ഉണ്ടാകും. കണ്ണൂരിലും വടകരയിലും കടുത്ത മത്സരമാണ്. അവിടെയും അവസാന നിമിഷം ചെറിയ തോട്ടിനെങ്കിലും വിജയിക്കുമെന്ന് സി പി എം വിലയിരുത്തുന്നു. കോഴിക്കോടും വിജയസാധ്യതയുണ്ട്. ഇവിടെയെല്ലാം തന്നെ ബി ജെ പി വലിയ തോതിൽ വോട്ട് മറിച്ചു. ആലപ്പുഴയിൽ
ആദ്യഘട്ടം മുതൽ ബി ഡി ജെ സ്ഥാനാർത്ഥി ഇറക്കി യു ഡി എഫിന് അനുകൂലമായി പ്രവർത്തിക്കുകയായിരുന്നു. അവിടെ ബി ജെ പി പരസ്യമായി വോട്ട് പിടിക്കുന്ന അവസരം, രണ്ട് മുന്നണികളും പരസ്യമായി അവസാന ദിവസങ്ങളിൽ വോട്ട് പിടിക്കുന്ന ആരോപണം സി പി എം ഉന്നയിക്കുന്നുണ്ട്. അത്തരം സംഭവങ്ങളും ഉണ്ട്. എന്നിട്ടും അവിടെ ആലത്തൂരിൽ ജയിച്ചു വരാനാകുമെന്ന് സി പി എം കണക്കുകൂട്ടുന്നു. പാലക്കാട് വലിയ വിജയം ഉറപ്പാണ്. എറണാകുളത്ത് ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന വിലയിരുത്തലാണ് സി പി എമ്മിനുള്ളത്. ചാലക്കുടിയിൽ നല്ല വർഷം നേരിട്ട് അവിടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സി പി എം പങ്കുവയ്ക്കുന്നത്. തൃശൂരിലും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിയുടെ വിജയ പ്രതീക്ഷ സി പി എം വച്ചുപുലർത്തുന്നു. മാവേലിക്കരയിൽ ശക്തമായ മത്സരം, അവിടെയും സെക്കൻഡ് ബി ജെ പി വരെ ഒരു ഒട്ടുമറിച്ച മണ്ഡലം കൂടിയാണ് മാവേലിക്കര എന്ന് സി പി എം വിലയിരുത്തുന്നു. പക്ഷേ അവിടെയും വിജയിക്കാനാകുമെന്ന പ്രതീക്ഷ. പത്തനംതിട്ടയിൽ വീണ ജോർജ് വിജയിക്കുമെന്ന് തന്നെയാണ് ഇത്തരത്തിൽ സി പി എമ്മിന്റെ പ്രതീക്ഷ. കൊല്ലത്തും വിജയസാധ്യതയുണ്ട്. ബി ജെ പി 25,000 അധികം വോട്ട് അവിടെ കോൺഗ്രസിനെ മറിച്ചു നൽകാതിരുന്ന 25,000 വോട്ടെങ്കിലും ബി ജെ പി അവിടെ പിടിച്ചാൽ പ്രേമയം തന്നെ പരാജയപ്പെടുത്താൻ കെ എൻ ബാലഗോപാലനാകുമെന്ന് സി പി എം കണക്കുകൂട്ടുന്നു. ആറ്റിങ്ങലിൽ നല്ല വിജയമുണ്ടാകും. തിരുവനന്തപുരത്തെ കാര്യങ്ങൾ ഇഞ്ചോടിഞ്ചാണ്. അവിടെയും നേരിയ മുൻതൂക്കം ഇടതു സ്ഥാനാർത്ഥി സി ദിവാകരൻ ഉണ്ടെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ. 18 സീറ്റ് എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്കാണ് സി പി എം സെക്രട്ടേറിയറ്റ് ഈ ഘട്ടത്തിൽ പോകുന്നത്. ഇതിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. ബി ജെ പി വോട്ട് ഇത്തരത്തിലാണ്, ഏത് കണക്കിലാണ് മറിഞ്ഞതെന്ന കാര്യത്തിൽ സി പി എമ്മിന് കൃത്യമായൊരു വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ ആകുന്നില്ല. അതാണ് സീറ്റുകളുടെ വ്യക്തമായ സീറ്റ് 18 സീറ്റ് വിജയിക്കുമെന്ന് പറയാതെ സാധ്യത എന്നൊരു നിഗമനത്തിലേക്ക് സി പി എം എത്തുന്നത്. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തി സെക്രട്ടേറിയറ്റിൽ വന്ന ചർച്ചകളുടെ ഏകദേശ രൂപം വിശദീകരിക്കും. ശരി അരുൺ, സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിന് ഉണ്ടാകും. അതിൽ അദ്ദേഹം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതീക്ഷകൾ പങ്കുവച്ചേക്കാം. യു ഡി എഫും ബി ജെ പിയുമായി വോട്ടുധാരണ ഉണ്ടാക്കിയെന്ന ആരോപണം തെളിയിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് വെല്ലുവിളിച്ച് കെ പി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വോട്ടു കച്ചവടമെന്ന സി പി എം ആരോപണം തോൽവി ഭയന്നാണ്. ചില മണ്ഡലങ്ങളിൽ യു ഡി എഫിന് സി പി എം വോട്ടുകൾ ലഭിച്ചെന്നും വടകരയിൽ എൽ ജെ ഡി സഹായിച്ചെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഞാനിവിടെ വടകരയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച് മത്സരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരാണ്. ജില്ലാ തലത്തിലും അതുപോലെ പ്രാദേശിക തലത്തിലും പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് എന്നോട് അങ്ങോട്ട് ക്ഷണിച്ചത്. അത് കഴിഞ്ഞ് അവർ തന്നെയാണ് മുരളീധരനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇന്നത് ചെയ്യണമെന്ന് ഓരോ ഘട്ടങ്ങളിലും എന്നോട് പരസ്യമായിട്ടല്ലെങ്കിൽ പോലും രഹസ്യമായിട്ട് എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നത് അവർ തന്നെയാണ്. നിഷേധിക്കാൻ സാധിക്കുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പിയുടെ വോട്ടുകൾ വാങ്ങിയിട്ടില്ലെന്ന് കെ മുരളീധരൻ. എന്നാൽ ബി ജെ പിക്ക് സ്ഥിരമായി ലഭിച്ചിരുന്ന വോട്ടുകൾ ഇത്തവണ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. വടകരയിൽ ജയരാജനോട് വിരോധമുള്ള സി പി എമ്മുകാർ തനിക്ക് വോട്ട് ചെയ്തുവെന്നും 20,000-ലധികം വോട്ടിന് വിജയിക്കുമെന്നും മുരളീധരൻ ന്യൂസ് 18 പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ യു ഡി എഫിന് വിജയിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ്. ഭൂരിപക്ഷ സമുദായത്തിലെ അംഗങ്ങളും ഈ ശബരിമല വിഷയത്തിൽ ബി ജെ പി എടുത്തിട്ടുള്ള തെറ്റായ സമീപനത്തിൽ അവർ പ്രതിഷേധമുണ്ട്. ആ വോട്ടുകൾ യു ഡി എഫിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. എൽ ഡി എഫിന് സാധാരണ ചെയ്യുന്ന ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകളിലും കാര്യമായിട്ടുള്ള ചോർച്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. അതും യു ഡി എഫിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ ബി ജെ പി വോട്ടുകളൊന്നും തന്നെ ഞങ്ങൾക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. അതിൻ്റെ അങ്ങനത്തെ ഒരു ആവശ്യം വടകരയിൽ നിന്നല്ല, കേരളത്തിൽ ഒരിടത്തും ഇല്ല. എന്നാൽ ജയരാജനോട് വിരോധമുള്ള എല്ലാ ആളുകളും, അതിൽ പാർട്ടി ഭേദമന്യേ അതിൽ സി പി എമ്മുകാരുമുണ്ട്, ആ വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് സി പി എം. ശ്രീലങ്കയിൽ വീണ്ടും ആക്രമണമുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കൊളംബോയിലും പരിസരത്തും ജാഗ്രതാ നിർദ്ദേശം. ദേവാലയങ്ങൾക്കുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചു. ആക്രമണ ഭീഷണിയെ തുടർന്ന് വെള്ളിയാഴ്ച ആയ ഇന്ന് മുസ്ലിം പള്ളികൾ അടഞ്ഞുകിടന്നു. ചില സൂഫി പള്ളികൾക്കും ഭീഷണിയുണ്ട്. സർക്കാരിനെ കുറ്റപ്പെടുത്തി ശ്രീലങ്കൻ പ്രസിഡന്റ് രംഗത്ത് വന്നു. കൊളംബോയിൽ നിന്ന് പൊളിറ്റിക്കൽ എഡിറ്റർ പ്രദീപ് പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട്. ആശങ്കയുടെയും ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെയും മറ്റൊരു ദിവസമാണ് ശ്രീലങ്കയിൽ. പ്രത്യേകിച്ച് കൊളംബോയിലും പരിസര പ്രദേശങ്ങളിലും അക്രമി സംഘത്തിൽപ്പെട്ട ചിലരെങ്കിലും ഇപ്പോഴും പുറത്തുണ്ടെന്നും തുടർ ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്നുള്ള സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിലെമ്പാടും സുരക്ഷ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. നിരത്തുകളിലെങ്ങും പോലീസും പട്ടാളവും നിരന്നു നിൽക്കുന്നു. ഹോട്ടലുകൾ കയറിയിറങ്ങി അവർ മറ്റുള്ളവർക്കായി തെരച്ചിൽ നടത്തുന്നു. താമസക്കാരെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ഇവിടെ മസ്ജിദുകളിൽ പോലും ഇന്ന് നമസ്കാരമുണ്ടാവില്ല. പള്ളികൾ അടഞ്ഞു കിടക്കുകയാണ്. മറ്റ് ദേവാലയങ്ങൾക്കും കനത്ത സുരക്ഷയാണ് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നത് കൊളംബോ നഗരഹൃദയത്തിനടുത്തുള്ള കൊച്ചിക്കട സെയിൻറ് ആന്റണീസ് ദേവാലയമാണ്.
ഇവിടെയാണ് ബോംബാക്രമണത്തിൽ ഒട്ടേറെ പേർ മരിച്ചത്. 30 മുതൽ 60 വരെയെന്നാണ് കണക്ക്. കൃത്യമായ വിവരങ്ങൾ പറഞ്ഞിരുന്നില്ല. അങ്ങ് ദൂരെ മഞ്ഞ റിബൺ കെട്ടി വേർതിരിച്ചിരിക്കുന്ന സ്ഥലം വരെ ഇന്നലെ വരെ മാധ്യമങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മാധ്യമങ്ങളെപ്പോലും ഒരു 50 മീറ്ററോളം ദൂരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. നഗരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും വളരെ കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, തുടരാക്രമണങ്ങൾ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലേക്ക് മാത്രമല്ല, സൂഫി പള്ളികൾക്ക് നേരെ പോലും ഒരുപക്ഷെ ആക്രമണം ഉണ്ടായേക്കാം എന്ന മുന്നറിയിപ്പ് വന്നതിനെ തുടർന്നാണ് മുസ്ലിം ദേവാലയങ്ങൾ കൂടി ഇന്ന് അടച്ച് ഇട്ടിരിക്കുന്നത്. ഇതിനിടയിൽ മാധ്യമങ്ങളെ കണ്ട ശ്രീലങ്ക പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ സഹ്രാൻ ഹാഷിം എന്ന തീവ്രവാദി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് NIA നൽകിയ വിവരമനുസരിച്ച് ഇന്ത്യൻ ഏജൻസികൾ ശ്രീലങ്കയ്ക്ക് കൈമാറിയത്. ISIS അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ എന്ത് തരത്തിലുള്ള പ്രവർത്തനവും നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമാണ് എന്ന് ശ്രീലങ്ക പ്രസിഡന്റ് പറഞ്ഞു. പൊളിറ്റിക്കൽ ലെറ്റർ പ്രദീപ് പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. 600,000 രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷയാകും ലഭിക്കുക. ജീവനക്കാർ, പെൻഷൻകാർ, മുൻഗണനാ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള 62 ലക്ഷം കുടുംബങ്ങളാകും പദ്ധതിയുടെ പരിധിയിൽ വരിക. ചീമേനി ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നവരിൽ നിശ്ചിത കാലയളവ് ശിക്ഷ പൂർത്തിയാക്കിയ 70 വയസ്സു കഴിഞ്ഞ തടവുകാർക്ക് പരോൾ അനുവദിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ആഭ്യന്തരവകുപ്പിന്റെ ശുപാർശ മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ച ശേഷമാകും ഈ തീരുമാനങ്ങൾ നടപ്പിലാവുക. കടൽക്ഷോഭം ശക്തമായ തിരുവനന്തപുരം വലിയതുറ പ്രദേശത്തെ 19 കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ 1 മാസത്തെ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചു. ക്യാമ്പ് പ്രവർത്തിക്കുന്ന വലിയതുറ UP സ്കൂളിൽ നിന്നും VS അനു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇപ്പോൾ വലിയതുറ UPSലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 11 കുടുംബങ്ങളാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർ നമ്മളോട് പോകേണ്ടത്, അവരോട് ചോദിക്കാം ഇവിടെ എന്നാണ് ഇവിടെ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞങ്ങളിന്ന് 3 ദിവസമായി ഇവിടെ എത്തിയിട്ട് മെനിഞ്ഞാന്ന് വന്നെയാണ് ഞങ്ങളെല്ലാവരും. ഇവിടെ എത്ര കുടുംബങ്ങളാണ്, എത്ര പേരുണ്ട് ഇവിടെ? ഞങ്ങളിപ്പോൾ മൊത്തം 11 കുടുംബമുണ്ട്. ഞങ്ങൾ 7 പേരാണ് ഇപ്പം ആ സമയത്ത് മെനിഞ്ഞാന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നലെയും ഇന്നും കൂടെ 2 കുടുംബമൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 11 കുടുംബമുണ്ട്. ഈ സർക്കാർ അവർക്ക് 1 മാസത്തേക്ക് ഒരു റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിന് ഇതുവരേക്ക് നമുക്ക് നടപ്പിലാക്കിയാലല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടല്ലേ ഉള്ളൂ. അടുത്ത ദിവസങ്ങളിലും ഈ മഴ ഇങ്ങനെ തുടരും, ഈ മഴയല്ല ഈ ഒരു കാലാവസ്ഥ വ്യത്യാസങ്ങൾ തുടരുമെന്നാണ് പറയുന്നത്. എന്താണ്, 3 ദിവസം വരെ തുടരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം 28-ാം തീയതി വരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജോലിക്കൊന്നും പോകാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഇതുവരേക്കും പണിക്കുന്നതിൽ ഇറങ്ങിയിട്ടില്ല. ഈ സർക്കാർ പ്രതിനിധികൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ? എന്താണ് അവരുടെ ഒരു കുമ്മൻ സാർ മാത്രം വന്നു, ആ നിമിഷം തന്നെ വന്നായിരുന്നു. തീർച്ചയായും ഇത് തന്നെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പറയാനുള്ളത്. ഇവിടുത്തെ സൗകര്യങ്ങളെ കുറിച്ച് അവർ വലിയ കുറ്റങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഈ വരും ദിവസങ്ങളിലും ഇങ്ങനൊരു സാഹചര്യം തുടർന്നാൽ എങ്ങനെ തങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ആശങ്കയാണ് ഇവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് രൂപപ്പെട്ട ന്യൂനമർദ്ദം ഫാനി ചുഴലിക്കാറ്റാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്ത് ദക്ഷിണ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയോട് ചേർന്ന ഭാഗത്താണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. ഇത് അടുത്ത 36 മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറി ഫാനി ചുഴലിക്കാറ്റാകുമെന്നാണ് മുന്നറിയിപ്പ്. തമിഴ്നാട് തീരത്ത് കാറ്റ് നാശം വിതയ്ക്കും. കേരള കർണാടക തീരങ്ങളിൽ ശക്തമായ മഴ പെയ്യും. തിരമാലകൾ 2.2 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട്. 29-ന് എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള തീരത്ത് മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുള്ളതിനാൽ ഇന്നു മുതൽ മത്സ്യബന്ധനം ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, പത്തനംതിട്ട, കോട്ടയം, വയനാട്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ രാത്രി 7 മുതൽ 7 വരെ മലയോര മേഖലയിലൊക്കെ യാത്ര പരമാവധി ഒഴിവാക്കണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ ഒരുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഓഖി ദുരന്ത ഭീതി വിട്ടൊഴിയാത്ത തീരത്തേക്കാണ് മറ്റൊരു ചുഴലിക്കാറ്റിന്റെ ജാഗ്രതാ നിർദ്ദേശം എത്തിയിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ മുന്നറിയിപ്പുകൾ നൽകുമ്പോഴും ആശങ്കയൊഴിയാതെയാണ് തീരദേശം. VS അനു, ന്യൂസ് 18, തിരുവനന്തപുരം. വായ്പാ കുടിശ്ശികക്കാരുടെ വിവരങ്ങളും ബാങ്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ടുകളും റിസർവ് ബാങ്ക് വിവരാവകാശ നിയമപ്രകാരം കൈമാറണമെന്ന് സുപ്രീംകോടതി. വിവരങ്ങൾ പുറത്തുവിടുന്നത് വിലക്കിയ തീരുമാനം സുപ്രീംകോടതി റദ്ദാക്കി. വിലക്ക് മാറ്റാനുള്ള അവസാന അവസരമാണ് റിസർവ് ബാങ്കിന് നൽകുന്നതെന്നും കോടതി പറഞ്ഞു. ബാങ്കിംഗ് മേഖലയിൽ വൻ സുതാര്യതയ്ക്ക് വഴിയൊരുക്കിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ നിർണായക നിർദ്ദേശങ്ങൾ.
റിസർവ് ബാങ്ക് വിവരാവകാശ നിയമത്തിന് കീഴിൽ വരുമെന്ന 2015 സുപ്രീംകോടതി വിധി പൂർണ്ണമായും നടപ്പാക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല. വായ്പാ കുടിശ്ശികക്കാരുടെ വിവരങ്ങൾ, സ്വകാര്യ ബാങ്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ എന്നിവ മറച്ചുവെക്കാൻ റിസർവ് ബാങ്ക് പ്രത്യേക ഉത്തരവും ഇറക്കി. ഇത് കോടതിയ ലക്ഷ്യമാണെന്ന് കാട്ടിയുള്ള വിവരാവകാശ പ്രവർത്തകരുടെ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ അന്ത്യശാസനം. റിസർവ് ബാങ്കിന്റെ വിവാദ ഉത്തരവ് റദ്ദാക്കിയ കോടതി കിട്ടാക്കടത്തിന്റെ വിവരങ്ങളടക്കം വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടാൻ നിർദ്ദേശിച്ചു. പ്രവർത്തിക്കാനുള്ള അവസാന അവസരമാണ് നൽകുന്നതെന്നും ഇല്ലെങ്കിൽ കോടതിയ ലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്നുമാണ് മുന്നറിയിപ്പ്. ഇടപാടുകാരുമായുള്ള ബാങ്കിന്റെ ബന്ധവും സാമ്പത്തിക സുരക്ഷിതത്വവും തകരുമെന്ന് ചൂണ്ടിക്കാട്ടി ഇത്രയും കാലം മറച്ചുവെച്ചിരുന്ന വിവരങ്ങളാണ് ഇനി പുറത്തുവരിക. ന്യൂസ് 18 ഡൽഹി. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അഭിനന്ദിക്കുകയുണ്ടായി. ഇലക്ഷൻ കമ്മീഷൻ സാധാരണഗതിയിൽ നല്ല നിലയിൽ തന്നെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒട്ടേറെ പാളിച്ചകൾ ഇത്തവണ ഇലക്ഷൻ കമ്മീഷന് സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായി VVPAT സംവിധാനം വന്നതിൻ്റെ ഫലമായി ഒരു വോട്ടർ പോൾ ചെയ്യണമെങ്കിൽ കൂടുതൽ സമയം എടുക്കുന്നു എന്ന വസ്തുത കണക്കിലെടുത്ത് കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ ഇടപെടേണ്ടതായിരുന്നു. 500+ വോട്ടുകൾ ഒരു പോളിംഗ് ബൂത്തിൽ ഉണ്ടായാൽ VVPAT സംവിധാനം കൂടി വരുമ്പോൾ നിശ്ചിത സമയത്ത് പോളിംഗ് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് പ്രായോഗികമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെയധികം കാലതാമസം പല ബൂത്തുകളിൽ അനുഭവപ്പെടുകയും രാത്രി 12 വരെയൊക്കെ പോളിംഗ് നീണ്ടുപോകാനിടയാക്കിയത് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളിൽ വന്ന പാളിച്ചയാണ്. ഇതോടൊപ്പം തന്നെ വോട്ടിംഗ് യന്ത്രം പല സ്ഥലത്തും ക്രമക്കേടുകൾ നടത്താൻ സഹായകമായ വിധത്തിൽ ഉണ്ടായി എന്നുള്ള ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ട വിധത്തിൽ ഉണ്ടായ ആക്ഷേപങ്ങളാണെങ്കിലും ഇത് ഇലക്ഷൻ്റെ വിശ്വസ്തതയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കണക്കിലെടുത്ത് ഇത്തരം അപാകതകൾ ഇല്ലാതിരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത്തരത്തിലുള്ള ചില പോരായ്മകൾ ഉണ്ടായി എങ്കിലും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നല്ല നിലയിൽ തന്നെ ഈ ഇലക്ഷൻ സംഘടിപ്പിക്കാൻ ഇടപെട്ടു എന്നതൊരു വസ്തുതയാണ്. ഇത്തരത്തിൽ കേരളത്തിൽ ജനാധിപത്യത്തിന് മാതൃക കാണിക്കുന്ന ഒരു പോളിംഗ് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നത് കേരളത്തിന് തന്നെ പൊതുവിൽ അഭിമാനിക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. ശക്തമായ എതിർപ്പുകൾ ഇലക്ഷൻ കാലത്ത് വിവിധ മുന്നണികൾ പ്രകടിപ്പിച്ചു എങ്കിലും അതൊന്നും ഇലക്ഷൻ ഘട്ടത്തിൽ പോളിംഗിൻ്റെ ഘട്ടത്തിൽ ഒരു സംഘർഷത്തിലെത്താതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിച്ചു എന്നതും കേരളത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ വന്നിട്ടുള്ള അഭിമാനാർഹമായിട്ടുള്ള ഒരു വിജയമാണ്. ഇത്തരത്തിലുള്ള നേട്ടങ്ങളെല്ലാം ഈ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. പൊതുവിൽ ഇലക്ഷനിൽ LDFൻ്റെ വോട്ടർമാർ പരമാവധി വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യാൻ സന്നദ്ധമായിട്ടുണ്ട്. മറ്റ് മുന്നണികളിലെയും വോട്ടർമാരെ പരമാവധി ബൂത്തുകളിൽ എത്തിക്കാൻ മറ്റ് മുന്നണികളും ഇത്തവണ സന്നദ്ധമായിട്ടുണ്ട് എന്നതാണ് പോളിംഗിൻ്റെ ഘടന വ്യക്തമാക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് അഭിമാനാർഹമായ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ സാധിക്കും. LDFന് പ്രതികൂലമായ ഘടകങ്ങളൊന്നും ഈ പോളിംഗ് ദിവസവും പ്രകടമായ ഒരു സ്ഥലത്തും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വിവിധ ലോക്സഭാ മണ്ഡലം കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റും കൂടുതൽ വോട്ടും ഇടതുപക്ഷ മുന്നണിക്ക് നേടാൻ കഴിയും എന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഉള്ളത്.
അത്തരമൊരു വിലയിരുത്തലിലാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് ഏർപ്പെട്ടിട്ടുള്ളത്. നമുക്ക് 18 സീറ്റിലധികം കിട്ടും. 2004 സമാനമായ ഒരു ഇലക്ഷൻ ട്രെൻഡാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. 2004 നല്ല നിലയിൽ ഉള്ള പോളിംഗ് ഉണ്ടായി. മതന്യൂനപക്ഷങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി പോളിങ്ങിൽ പങ്കാളിത്തം വഹിച്ചു. അതിൻ്റെ ഫലമായിരുന്നു അന്ന് 20-ൽ 18 സീറ്റ് ഇടതുപക്ഷത്തിന് നേടാൻ സാധിച്ചത്. ആ 2004 സമാനമായ ഒരു സാഹചര്യമാണ് ഇത്തവണയും കാണുന്നത്. 2004 ആവർത്തിക്കുമെന്നതാണ് വരാൻ പോകുന്ന അവസ്ഥ. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരായ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച യുവതി ഇന്ന് ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുൻപാകെ ഹാജരാകും. സമിതിക്ക് മുൻപിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച യുവതിക്ക് നോട്ടീസ് നൽകിയിരുന്നു. പരാതിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സുപ്രീംകോടതി രജിസ്ട്രാർ ജനറലും ഹാജരാക്കിയേക്കും. വിമാനത്തിന്റെ യന്ത്ര തകരാർ മൂലം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ വൈകി. ഒറീസ, ബീഹാർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ റാലികളിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കേണ്ടിയിരുന്നത്. ബീഹാറിലെ ബാലസോറിലായിരുന്നു ആദ്യ റാലി. എന്നാൽ വിമാനത്തിലെ സാങ്കേതിക തകരാർ മൂലം യാത്ര വൈകിയെന്നും പ്രവർത്തകർ ക്ഷമിക്കണമെന്നും ട്വിറ്ററിൽ രാഹുൽ അറിയിച്ചു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണം അന്വേഷിക്കുന്നത് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മദ്രാസ് ഹൈക്കോടതി നിയമിച്ച ആറുമുഖ സ്വാമി കമ്മീഷന്റെ പ്രവർത്തനമാണ് സ്റ്റേ ചെയ്തത്. കമ്മീഷനെ ചോദ്യം ചെയ്ത് അപ്പോളോ ആശുപത്രി നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റെ നടപടി. കേസിൽ തമിഴ്നാട് സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസും അയച്ചു. യാത്രക്കാരെ ബസ് ജീവനക്കാർ മർദ്ദിച്ച സംഭവത്തിൽ ബസ് ഉടമ സുരേഷ് കല്ലടയ്ക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം തുടരുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ. സംഭവത്തിൽ സുരേഷിന് പങ്കുള്ളതായി ഇതുവരെയും തെളിവ് ലഭിച്ചിട്ടില്ലെന്നും കമ്മീഷണർ പറഞ്ഞു. അതേസമയം നിയമലംഘനം നടത്തിയ 47 ദീർഘദൂര സർവീസുകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തി.